ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഹെയർ പാക്ക് ഉണ്ടാക്കി അപ്ലൈ ചെയ്യാൻ പോവാണ് മുടിയിൽ. നമ്മൾ കുറേ നാളായി ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ചുമ്മാ എണ്ണയൊക്കെ തേച്ചിടത്തേ ഉള്ളായിരുന്നു മുടി. അപ്പം നമുക്ക് കുറച്ച് നേരം ഫ്രീ ടൈം കിട്ടിയപ്പോൾ ദേ ഇവിടെ രണ്ടുപേര് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഹെയർ പാക്ക് ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് സന്ധ്യേൻ്റെ പറഞ്ഞു തന്നിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വീടിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടായിരുന്നു. ഇത് സന്ധ്യേൻ്റെ എണ്ണ കേട്ടോ, നമ്മൾ ഇത്ര എണ്ണയാക്കി തേച്ചിട്ട്. അപ്പം ഫസ്റ്റ് ഇത് അനുവിൻ്റെ മുടിയിലാണ് അമ്മ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അനുവിൻ്റെ മുടി ലൈക്ക് ചകിരി പോലെയാണ് കിടക്കുന്നത്. മുടി ഷാംപൂ ഇട്ടുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് ഒരു കിണ്ണത്തിലെടുത്തിട്ട് ഇങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ മുടി നോക്കൂ ഗൈസ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം അരി പറഞ്ഞു അരുവിനെ കാണിക്കല്ലേ എന്ന് പറഞ്ഞു, എന്നാലും നമ്മൾ ചുമ്മാ ഒന്ന് കാണിച്ചു. അപ്പം നമ്മൾ ഇങ്ങനെ എല്ലാ സ്കാൽപ്പ് മുതൽ മുടി വരെ അറ്റം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അമ്മ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ഒരു കൊട്ടയാണ് അമ്മ എണ്ണ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു രണ്ടാഴ്ചത്തേക്ക് തലയിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് എണ്ണ കാണും തലയിൽ. അങ്ങനെ എന്തായാലും നമ്മൾ ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ എണ്ണ തേക്കണം കേട്ടോ. എണ്ണ തേച്ചിട്ടേ നമ്മൾ ഹെയർ പാക്കൊക്കെ ഇടാവൂ. സോ ഇത് മുത്തിൻ്റെ തലയിൽ ഇട്ട് നോക്കിയിട്ട് അങ്ങനെ അവളുടെ റിസൾട്ട് കണ്ടപ്പോഴത്തേക്കിനും സന്ധ്യേൻ്റെ അന്ന് രാത്രി നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നായിരുന്നു കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ നല്ല ഷൈനിങ് ആവും മുടി, പിന്നെ ഡാൻഡ്രഫ് എല്ലാം പോകും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കാം. അനുവിനാണെങ്കിൽ ഗൈസ് ഒട്ടും ഇഷ്ടമല്ല ഈ തലയിൽ എണ്ണ തേക്കുന്നത്. പ്രശ്നം നിങ്ങൾ നോക്കി. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ഇവക്ക് ഈ എണ്ണ തേക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, ഇവക്ക് ഇഷ്ടമല്ല എണ്ണ തേക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പറത്തി നടക്കുന്നതാണ് എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പം അമ്മ പിടിച്ചിരുത്തി തേപ്പിക്കും കേട്ടോ. നോക്കൂ എല്ലാ ഭാഗത്തും എണ്ണ തേക്കണേ. അനു ഇടുന്നുണ്ടോ ഹെയർ പാക്ക്? അനു അഞ്ചും ഓ കെലിപ്പത്തി നോക്കണേ. നീ അത് ബിലീവ് ചെയ്തില്ല. നീ ഒട്ട് നോക്കിയത് അമ്മയുടെ ബാസ് ഡയലോഗ് സത്യം. അനു തലയിൽ ഹെയർ പാക്ക് ഇടുന്നുണ്ടോ? അവസാനം ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഇച്ചിരി വല്ലതും ഇട്ട് തരാം. നോട്ടമൊക്കെ നോക്കൂ ഗൈസ് നിങ്ങൾ. അപ്പം നമ്മൾ ഈ ഹെയർ പാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിനെക്കുറിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം അതൊന്നും നമ്മൾ പറഞ്ഞില്ല ഗൈസ്. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ചെമ്പരത്തിപ്പൂ വേണം കേട്ടോ. ചെമ്പരത്തിപ്പൂ മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഈ വീട്ടിൽ ഒരു 6 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ ചെമ്പരത്തിപ്പൂ. പിന്നെ നമ്മൾ നന്ദൻ ചേച്ചിയുടെ വീട്ടിൽ പോയി 2 എണ്ണം ചോദിച്ചിപ്പിച്ച് അവിടെ നിന്ന് തന്നെ. അങ്ങനെ നമുക്ക് 8 ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമുക്ക് തേങ്ങ വേണം കേട്ടോ. അതിൻ്റെ പാലാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മൾ ഒരു ഇച്ചിരി ഗ്രേറ്റഡ് കോക്കനട്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി തിരുമ്മിയ കോക്കനട്ട് കിടപ്പുണ്ട്, അതിൻ്റെ കൂടാതെ നമ്മളൊരു ഫുൾ തേങ്ങ കൂടി ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പാലെടുക്കും അരച്ചിട്ട്. അപ്പം ഈ തേങ്ങയും വേണം. ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു റിസൾട്ട് തരുന്ന സംഭവമാണ് ഈ ഒരു ഉലുവ എന്ന് പറയുന്നത്. അപ്പം നമ്മളിത് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്ന ഉലുവയാണ് കേട്ടോ. നമുക്ക് ഒരു 3 ഇൻഗ്രീഡിയൻസ് മതിയായിരിക്കും നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കട്ടെ. അപ്പം നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇത്രയും തേങ്ങയും ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിൻ്റെ പാലെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങാപ്പാൽ എടുക്കുക, എന്നാലും ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഈ ഒരു തേങ്ങ എന്ന് പറയുന്നത് ഞാൻ സ്വയമേ പൊതിച്ച്, ഞാൻ സ്വയമേ വെട്ടി, അതിൻ്റെ തേങ്ങാവെള്ളം ഞാൻ കുടിച്ചിട്ട്, പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലുള്ള ഇത് തോട് കളഞ്ഞിട്ട് അമ്മ ആക്കി തന്നാണ് കേട്ടോ. എന്നുവെച്ചാൽ എനിക്ക് ഇച്ചിരി പാടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പൊതിക്കാനൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഗൈസ്, എന്നാലും നമുക്ക് റിസൾട്ട് ഉണ്ടല്ലോ. അപ്പം നമ്മളത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാം. പിഴിയുന്ന അരിപ്പയത് അപ്പം അതിനകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന സംഭവം ഇട്ട് കൊടുക്കുമ്പം രണ്ട് ഇത്രയുണ്ട് കേട്ടോ, ഇതുപോലെ ഇട്ട് കൊടുക്കാം.
സോ ഗൈസ് സന്ധ്യ ആൻറ്റി പറഞ്ഞു തന്ന എണ്ണയും ആ ഒരു ഹെയർ പാക്കൊക്കെ ആണ് കേട്ടോ നമ്മൾ ട്രൈ ആക്കുന്നത്. മുത്തിൻ്റെ തലയിൽ കോവിഡ് ടൈമിൽ ആൻറ്റി എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് അവളുടെ മുടി ഇത്രയും വളർത്തിയെടുത്തു. അത്രയ്ക്ക് കുറച്ച് കഷ്ടപ്പാടല്ലേ മുടിയൊക്കെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു മുടി വളർന്ന ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അമ്മ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി സംഭവങ്ങൾ ഈ അതേ മിക്സിക്കകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചേക്കുന്നത് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം, ഉലുവ ചേർത്ത് കൊടുക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പർപ്പിൾ കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി എൻ്റെ മുടിക്കകത്ത് എണ്ണ തേക്കണം. കാരണം ഞാൻ ഷാംപൂ തേച്ചിട്ട് ഇതുവരെ എണ്ണ തേച്ചിട്ടില്ല, അതാണ് ഇങ്ങനെ പറന്നൊക്കെ കിടക്കുന്നത്. അപ്പം എണ്ണ തേച്ചിട്ട് വേണം നമുക്ക് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സന്ധ്യയുടെ എണ്ണ, സന്ധ്യേൻ്റെ എണ്ണ നമ്മളപ്പം എൻ്റെ മുടിയിൽ തേക്കാൻ അമ്മ വന്നു. എൻ്റെ മുടിയിൽ പണ്ട് മുതലേ അമ്മ തേച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ എന്ന് പറയുമ്പം പാരസ്യൂട്ടായിരുന്നു, നീല കളർ കുപ്പി. അപ്പം ജസ്റ്റ് നോർമൽ കോക്കനട്ട് ഓയിൽ ആയിരുന്നു. അപ്പം അത് തേക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഓരോ എണ്ണ ഞാൻ മാറി തേച്ച് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏതാ പാരസ്യൂട്ടിൻ്റെ ആയുർവേദിക്കില്ലേ അത് തേച്ചപ്പം എൻ്റെ മുടി എല്ലാം പോയി ഫുൾ. അങ്ങനെ എന്തോ അത് കൊള്ളത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പാരസ്യൂട്ട് തേച്ചു, പിന്നെ നീലി ബൃങ്കാതി തേച്ചു. ഇപ്പം കോട്ടക്കല്ല നീലി ബൃങ്കാതി തേച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ എണ്ണ തേക്കുന്നു. ഇത് സന്ധ്യാന് കുറേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. ഇവിടെ അമ്മയും തേക്കുന്നുണ്ട്, അപ്പം ഇവിടെ എല്ലാവരും തേക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല എണ്ണയാണ് ആ. അപ്പം ഇതെന്തൊക്കെയാണ് വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് കുറേ എനിക്ക് നെല്ലിക്ക ഉള്ളിയുടെ ഒക്കെ പേര് അറിയത്തുള്ളൂ. ബാക്കി ഡീറ്റെയിൽ വീഡിയോ അവരെ യൂട്യൂബ് ചാനൽ മുത്തുക്കിളി വ്ളോഗിനകത്ത് കാണും. എന്തൊക്കെ വെച്ചാണ് ഈ ഒരു എണ്ണ തയ്യാറാക്കുന്നത്, എത്ര മണിക്കൂറത്തെ എന്തോ മൈൻഡ് പറഞ്ഞ എന്തോ മലയാളം ആക്കണ്ടല്ലോ, അതല്ല എത്ര മണിക്കൂറത്തെ അങ്ങനെ ഒരു പർട്ടിക്കുലർ മലയാളം വാക്കുണ്ട്. എത്ര മണിക്കൂർ ആ പരിശ്രമം അത് തന്നെ. മലയാള സ്റ്റുഡന്റിന് മലയാളം അറിയത്തില്ല. ഗൈസ് എനിക്ക് മാത്സ് ഇഷ്ടമല്ലാത്തതാണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു മലയാളം എടുത്തത്. പക്ഷേ മലയാളം എനിക്ക് ചെറുതായിട്ടൊന്നും അറിയത്തില്ല. എന്തായാലും അമ്മ എൻ്റെ മുടി തേക്കുമ്പോണ്ടല്ലോ ഒരുപാട് എണ്ണ തേക്കും. എന്തായാലും ഇതിപ്പം മുടിയിലല്ല, ഞാൻ എണ്ണ തേക്കുമ്പം ഗൈസ് ഞാൻ മുടിയിലാണ് തേക്കാറ്, സ്കാൽപ്പിൽ തേക്കാറില്ല. ഇപ്പം ഉണ്ടല്ലോ എണ്ണ തേക്കുമ്പോൾ എന്തുവാ പെട്ടെന്ന് എസ്കേപ്പ് ആവണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരുപാട് ദിവസം ഒന്നും നീണ്ടു നിൽക്കാത്ത രീതിയിലായിരിക്കും എണ്ണ തേക്കുന്നത്. ജസ്റ്റ് മുടി അവർ ഇവിടെ തേച്ചു, ഓക്കെ സെറ്റ് എണ്ണ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ ചുമ്മാ എണ്ണ തേക്കത്തേ ഉള്ളൂ. അതിൻ്റെ അറിയാനുണ്ട് മുടിയിൽ മുടി പൊഴിച്ചു, മുടി പൊഴിയുന്നുണ്ട്, മുടി എല്ലാം പോയി ഉണ്ട്. എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ അമ്മയെ കൊണ്ട് ഗൈസ് അമ്മ സന്ധ്യേൻ്റെ എണ്ണ തിരക്കി വന്നതാണ്. നമ്മുടെ കയ്യിൽ അതറിയത്തില്ലായിരുന്നു. ആ അപ്പം പിന്നെ ഒരു ദിവസം അമ്മയെ കൊണ്ട് ഞാൻ മുടി വെട്ടിക്കാൻ നേരത്ത് അമ്മ അകത്ത് പോയ സമയം കൊണ്ട് ഞാൻ കയറ്റി വെട്ടി, ഞാൻ തന്നെ വെട്ടി. സോ ലെവലില്ലാതെ കിടന്നപ്പോഴാണ് നമ്മൾ ജാജിസി, ആ ഒരു സമയത്താണ് നമ്മൾ ഗുരുവായൂർ ബാംഗ്ലൂരൊക്കെ പോകാൻ സമയമായിരുന്നു. പിന്നെ നമ്മൾ ജാജിസി പോകാൻ പോയിട്ട് ആ സമയത്ത് വീണ്ടും മുടി വെട്ടി, അങ്ങനെ ഒത്തിരി മുടി പോയി. ഇപ്പം കുഴപ്പമില്ലാത്ത മുടി വളരുന്നുണ്ട് ഈ എണ്ണ തേച്ചിട്ട് അല്ലേ. അപ്പം ഒരു സൈഡ് മിഡിൽ പാർട്ടീസൺ എടുത്തിട്ട് അമ്മ രണ്ട് സൈഡും അങ്ങനെ നല്ല ഇടത്തേക്കും. എന്തായാലും അമ്മയുടെ മെയിൻ പാർട്ട് ഇനി തുടങ്ങാൻ പോകുന്നതും ഹെയർ മസാജ്. സോ ഗൈസ് അമ്മയുടെ മസാജ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, നല്ല സുഖമുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ലാവെൻഡർ കളർ ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ആക്കാൻ പോവാം. അപ്പം നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ആക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇരിക്കും തോറും ഇത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹെയറിൽ തേക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അമ്മ ഹെയർ പാക്ക് ഇട്ടുകൊണ്ടിരിക്കും, അപ്പം നമുക്ക് ഫുൾ ഇട്ടിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഹെയർ പാക്ക് ഇട്ടു, മുടി കെട്ടി വെച്ചു വെക്കുകയാണ്. ഇവിടൊക്കെ ഇരിക്കുന്നു, കൊള്ളാം ഗൈസ്. മുട്ടച്ചി ഇവിടെ നിന്ന് തേക്ക. അപ്പം നമ്മുടെ ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് സക്സസ്ഫുള്ളി. അപ്പം നമുക്കിനി അനുവിനെ വിളിക്കാം. ഹെയർ പാക്ക് വേണ്ട മോളെ, കാരണം പോകാനുള്ള ഹെയർ പാക്ക് അപ്പ ഗൈസ്. അടുത്ത ഈ എക്സ്പ്രസ് എന്ന് പറയുമ്പോ ഹെയർ പാക്ക് ഇടാൻ വിളിച്ചതന്നെയാണ് കേട്ടോ. അപ്പൊ ഇത്രയും തല താത്തുവേടെ എന്റെയും മനുവിന്റെയും തലയിൽ തേച്ച സാധനം ഇനിയും ബാലൻസ് ഉണ്ട്. സോ ഞാൻ എന്റെ അമ്മയ്ക്ക് തേച്ച് കൊടുക്കാൻ പോകുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, മദർ ഡോട്ടർ ലവ്. നല്ല സുഖം, കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ. ഞാൻ ഇങ്ങനെ ആരെങ്കിലും ചെയ്തു തരുന്നത്, ഞാൻ ആരുടെയും തലയിലൊന്നും ഇങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കാറ്. എനിക്ക് അറിയത്തില്ല, പിന്നെ ഞാനിപ്പോ ഒരു ഊഹം വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ ഓയിൽ അപ്ലൈ ആക്കിയിട്ടുണ്ട് കേട്ടോ തലയിൽ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക്
ഇത് ഹെയർ പാക്ക് അപ്ലൈ ആക്കാം. അപ്പം നമ്മൾ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് കുറച്ച് കുറച്ച് ഹെയർ പാക്ക് അപ്ലൈ ആക്കുവാണേ. അപ്പം അമ്മയ്ക്ക് കല്യാണ സമയത്തും അതിന് മുന്നേ ഒക്കെ ഇഷ്ടം പോലെ മുടിയുണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഒരുപാട് നല്ല തിക്നെസ്സോട് കൂടിയുള്ള മുടിയായിരുന്നു. അപ്പം പിന്നെ അത് ഈ പ്രഗ്നൻ്റ് സമയത്തൊക്കെ മെയിനായിട്ട് എൻ്റെ സമയത്താണെന്ന് തോന്നുന്നത്, എൻ്റെ സമയമായപ്പോഴാണ് അമ്മയ്ക്ക് ഡയബറ്റീസ് ഫസ്റ്റ് ആയിട്ട് വന്നത് അല്ലേ? ആണോ? അല്ല അല്ല, അനുവിൻ്റെ സമയത്ത് വന്നു. അനുവിൻ്റെ സമയത്ത് വന്നെങ്കിൽ ഡയബറ്റീസും അതുപോലെ തന്നെ ബി പിയും. ആ പിന്നെ അപ്പോഴാണ് കുറച്ചൊക്കെ മുടി ഇങ്ങനെ കൊഴിയാൻ തുടങ്ങിയത്. മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങി. മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുടി കൊഴിയും ഗൈസ്, അത് എല്ലാവർക്കും അറിയാനുള്ള ഒരു കാര്യമായിരിക്കും. ഇതൊക്കെ ഒരുപാട് ഇപ്പോൾ കല്യാണ ഫോട്ടോ ആൽബംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അമ്മയ്ക്ക് നൊസ്റ്റ് പഠിക്കാൻ വേണം മുടി കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ അമ്മയെ അച്ഛൻ അമ്മയെ ഇഷ്ടപ്പെട്ട അമ്മയുടെ മുടി കണ്ടിട്ടായിരുന്നു, കാരണം അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നു അതുകൊണ്ടാട്ടാ. സോ ഗൈസ്, ഞാൻ അമ്മയുടെ തലയിലും ഫുൾ അപ്ലൈ ആക്കി, അമ്മയുടെയും അനുവിൻ്റെയും തലയിൽ ഫുൾ അപ്ലൈ ആക്കി, സോ ഫുള്ള് സെറ്റാക്കി. അപ്പം ഇനി ഒരു 20 to 25 മിനിറ്റ്സ് മാക്സിമം അരമണിക്കൂർ വരെ വന്നതൊന്ന് തലയെ പിടിക്കാൻ വേണ്ടി വെക്കുക, എന്നിട്ട് നമ്മൾ കഴുകിക്കളയുക. കഴുകിക്കളയുമ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യാൻ മറക്കരുത്. ഒരു 20 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 1 hour വെച്ചെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കഴുകിക്കളയാം. അപ്പം നമ്മൾ 3 പേർ ഇവിടെ അസംബിൾ ആയിട്ടുണ്ട് കഴുകിക്കളയാനുള്ള 3 പേർ. എനിക്കും അനുവിനും യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ് കേട്ടോ, ധാത്രിയുട ദീദി ഹെർബൽ ഷാമ്പു. അമ്മ യൂസ് ചെയ്യുന്നത് മാമർത്തിൻ്റെ ലെമൺ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുകയാണ്. ഇവിടെ ഷാമ്പു കിട്ടു. അപ്പോൾ നമ്മൾ കുളിച്ചു, ഐ മീൻ തല അമ്മ നനച്ച് തന്നു, ഞാൻ അമ്മ എന്നെ നനച്ച് തന്നു, അമ്മ അനുവിനെ നനച്ച് കൊടുത്തു. അപ്പം നമ്മൾ തല കുളിച്ചു. അപ്പം ഇപ്പോൾ ഒരാശ്വാസം ഉണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ വെള്ളം അങ്ങോട്ട് വീണ. അമ്മയാണ് ലാസ്റ്റ് വരുന്നത്, ബക്കറ്റോടെ വെള്ളം കമത്തി, സൂപ്പറായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു അമ്മ അമ്മയുടെ സ്വയമേ ചെയ്യാമെന്ന് പറഞ്ഞു, നമ്മൾ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ പോയി മേലും കൂടെ ഒക്കെ കുളിച്ച് മുടിയൊക്കെ ഒന്ന് ഉണങ്ങി, ഉണങ്ങിയതിന് ശേഷം ഞാൻ മുടി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു, അനു കുളിച്ചേട്ടോ. അപ്പം നമ്മുടെ മുടി ഓൾമോസ്റ്റ് ഒക്കെ ഉണങ്ങാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം നന്ദൻ ചേച്ചി സ്മിത ആൻറ്റിയും വന്നു ഗൈസ്. അപ്പം ഇവിടെ ചായയും സമോസയും അമ്മ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് പോവാം. സമോസയും ചായയും ഗൈസ്, ഇന്ന് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ചായ കുടിക്കണ ഒരു മോഹം. കൊടി സമോസ ഞാനുണ്ട്, അമ്മ സ്പെഷ്യൽ. സോ ഗൈസ്, എൻ്റെ മുടി ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇത്ര നേരം ഫാൻ്റെ ഹീലിലിരുന്നാണ് നിങ്ങളെ എൻ്റെ മുടി കാണിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് തിരിയാം. അപ്പം ഇതാണ് മുടി, ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് കേട്ടോ തൊടുമ്പോഴത്തേക്കും. അപ്പൊ നമ്മുടെ ക്യാമറമാൻ നന്ദൻ ചേച്ചിയാണ്, നന്ദൻ ചേച്ചിയെ കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ ഈ ഒരു ഹെയർ പാക്ക് വീക്ക്ലി ഒരു ട്വൈസ് തേക്കുന്ന, വീക്ക്ലി ട്വൈസോ ഇല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ തേക്കുന്നതൊക്കെ നല്ലതായിരിക്കും. സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, മുടി ഹെയർ പാക്ക് വീഡിയോ ആയിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ഫോർ അനദർ വ്ളോഗ്. ബൈ.